നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിനെതിരെ അതിശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാർ നടത്തുമ്പോഴാണ് കേരളത്തിൽ അതിക്രൂരമായ കൊലപാതക പരമ്പരകൾ സംഭവിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ കേന്ദ്ര ഇടപെടൽ വരുന്നു. കേന്ദ്ര ഏജൻസികൾക്ക് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയതോടെ ഒരു ഒന്നൊന്നര കിടിലം പൂട്ട് വീഴുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കേന്ദ്രമന്ത്രി നീക്കങ്ങൾ നടത്തി വരികയാണ്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ കളികളെക്കുറിച്ച് അന്വേഷിക്കാനും കച്ചകെട്ടി ഇറങ്ങുകയാണ് ആഭ്യന്തര മന്ത്രാലയം. പല കാര്യങ്ങളാണ് ഇവർ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. ഒന്ന്, ഇവരുടെ രാഷ്ട്രീയ സഹായികൾ ആരൊക്കെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സഹായികൾ ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ അന്വേഷണം. ഇവർക്ക് നിർദ്ദേശങ്ങൾ ആരൊക്കെയാണ് നൽകുന്നത്, ഇവരുടെ ഫണ്ടിങ് എങ്ങനെയാണ്, ഇതിനെയൊക്കെ പരിശോധിക്കുക തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും കഴിഞ്ഞ ആഴ്ച നടത്തിയ റെയ്ഡ് നമ്മൾ കണ്ടതാണ്. പോപ്പുലർ ഫ്രണ്ടിന് അടപടലം പൂട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെയും ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊടുത്തിരുന്നത്. അതനുസരിച്ച് നല്ല റെയ്ഡുകൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളിലെ വീടുകളിലും ഓഫീസിലും ഒക്കെ റെയ്ഡിൽ കള്ളപ്പണ ഇടപാടുകൾ സൂചിപ്പിക്കുന്ന രേഖകളൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിരുന്നു. കൃത്യമായി തീയതി പറയുകയാണെങ്കിൽ December 8 കണ്ണൂർ, പെരിങ്ങത്തൂർ, മലപ്പുറം, പെരുമ്പടമ്പ്, മൂവാറ്റുപുഴ, മൂന്നാറിലെ മാങ്കുളം എന്നിവിടങ്ങളിലൊക്കെയാണ് ആ റെയ്ഡുകൾ നടത്തിയത്. ഈ റെയ്ഡിലൊക്കെയാണ് ഈ രേഖകളും കണ്ടെത്തിയിരുന്നത്. വിദേശ നിക്ഷേപങ്ങളെ സംബന്ധിച്ചും വിദേശ രാജ്യങ്ങളിലെ സ്വത്ത് വകകളെ സംബന്ധിച്ചുമുള്ള രേഖകളും ഡിജിറ്റൽ തെളിവുകളും അടക്കം റെയ്ഡിൽ കണ്ടെടുത്തതായും ED വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. കണ്ണൂർ പെരിങ്ങത്തൂരിലെ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകൻ ഷഫീഖ് പായത്ത്, മലപ്പുറം പെരുമ്പടവിലെ പോപ്പുലർ ഫ്രണ്ട് ഡിവിഷണൽ പ്രസിഡന്റ് BP അബ്ദുൾ റസാഖ്, മൂവാറ്റുപുഴയിലെ പോപ്പുലർ ഫ്രണ്ട് നേതാവ് MK അഷ്റഫ് എന്നിവരുടെ വീടുകളിലാണ് ED സംഘം റെയ്ഡ് നടത്തിയിരുന്നത്. ഇതിനെല്ലാം പുറമെയാണ് മൂന്നാർ വില്ല വിസ്ത പ്രോജക്ടിന്റെ ഓഫീസിലും പരിശോധന നടത്തിയിരുന്നത്. റെയ്ഡ് തടസ്സപ്പെടുത്താൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരൊക്കെ തന്നെ ആഞ്ഞ് ശ്രമിച്ചെങ്കിലും CRPFിന്റെ സാന്നിധ്യത്തിൽ പരിശോധന വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് ED വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ഡിജിറ്റൽ ഉപകരണങ്ങളും വിദേശ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളും റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു. മൂന്നാർ വില്ലാ വിസ്ത പ്രോജക്ട് ഉൾപ്പെടെ കേരളത്തിലെ വിവിധ പദ്ധതികളിലൂടെ പോപ്പുലർ ഫ്രണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നതിൻ്റെ രേഖകളും തെളിഞ്ഞിട്ടുണ്ട്. ഇത്രയും നാൾ പോപ്പുലർ ഫ്രണ്ടിനെ വെറുതെ വിടാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര ഏജൻസികളോട് ശക്തമായ നിലപാട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് തന്നെ കേന്ദ്രം വല്ലാത്ത രീതിയിൽ അണപൊട്ടി നിൽക്കുന്നൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ കുരുക്കുക എന്നുള്ള ലക്ഷ്യം കേന്ദ്രം മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വിദേശത്തുള്ള സ്വത്ത് വകകളെ സംബന്ധിച്ചുള്ള തെളിവുകളും കഴിഞ്ഞ ആഴ്ച ലഭിച്ചിരുന്നു. അത് ഞെട്ടിപ്പിക്കുന്ന സ്വത്ത് വകകളാണ്. അബുദാബിയിലെ ബാറും റെസ്റ്റോറൻറ്റും ഉൾപ്പെടെയുള്ള വസ്തുവകകളെക്കുറിച്ചാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്നും ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു വരികയാണെന്നും ED അറിയിച്ചിരുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം BJPയുടെ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ 11 പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരൊക്കെ തന്നെ SDPI പ്രവർത്തകരുമാണ്. SDPയുടെ നേതൃത്വത്തിലുള്ള ആംബുലൻസാണ് പോലീസ് പരിശോധിച്ചത്. ഈ ആംബുലൻസിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ നഗരത്തിൽ കണ്ടതായി പറയപ്പെടുന്നുണ്ടായിരുന്നു. ഷാനിൻ്റെ മരണം അറിഞ്ഞ ശേഷം വന്നതാണ് എന്നാണ് ആംബുലൻസിലുള്ളവർ പോലീസിനോട് പറഞ്ഞത് അത്രേ. SDPI താമരക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ആംബുലൻസ്. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണിതെന്നാണ് പോലീസ് പറഞ്ഞത്. അക്രമികൾ എത്തിയത് ഈ ആംബുലൻസിൽ തന്നെയാണോ എന്ന് വ്യക്തമാക്കുന്ന CCTV പരിശോധിച്ചു വരികയാണ്. അതായത് ഏതാണ്ട് 4 പേരെയാണ് ഈ ആംബുലൻസിനുള്ളിൽ വെച്ച് പിടികൂടിയതെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസിലാണോ കൃത്യം നടന്നതെന്നും ഈ ആംബുലൻസിലാണ് കൊലയാളികൾ വന്നതെന്നുമുള്ള സൂചനകൾ തന്നെയാണത് മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ 12 മണിക്കൂറിൻ്റെ 2 കൊലപാതകങ്ങളുണ്ടായ സാഹചര്യത്തിൽ പോലീസിൻ്റെ സുരക്ഷയും ശക്തമാക്കി കഴിഞ്ഞു. 2 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ 1 ദിവസം ഇന്നലെ പിന്നിട്ടു. ഇന്നാണ് ഇനി അടുത്ത ദിവസം കൂടുതൽ സേനയെ വിന്യസിക്കാനും തീരുമാനിച്ചു. എന്തായാലും കേന്ദ്രം പോപ്പുലർ ഫ്രണ്ടിനെ വെറുതെ വിട്ടുകൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇന്നലത്തെ സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഇന്ന് കേരളത്തിലേക്ക് എത്തും. എത്രമാത്രം വ്യാപ്തിയാണ് കേന്ദ്രം ഈ 2 കൊലപാതകങ്ങൾക്കും കൊടുക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചന ഇതിലൂടെയും ലഭിക്കും. OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിൻ്റെ ഭൗതികദേഹത്തിൽ അന്ത്യോപചാരവും അദ്ദേഹം അർപ്പിക്കും. കുടുംബാംഗങ്ങളെയും സന്ദർശിക്കും. കേരള പോലീസിനോടും കേന്ദ്രമന്ത്രി റിപ്പോർട്ട് തേടും. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ വിടാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നില്ല. SDPIയെ അടപടലം പൂട്ടാൻ തന്നെയാണ് കേന്ദ്ര നീക്കം. അതേതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുമുണ്ട്.